നമസ്കാരം. 1998 പുറത്തിറങ്ങിയ കരൺ ജോഹർ ചിത്രമായിരുന്നു കുച്ച് കുച്ച് ഹോത്താ ഹേ. നമുക്കറിയാം റാണി മുഖർജി, കജോൾ, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ എന്നിവരൊക്കെ ബോളിവുഡിൽ അവരുടെ സിംഹാസനം ഉറപ്പിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു ഇത്. ഇപ്പോഴും ഈ ചിത്രത്തിലെ കോയി മിൽ ഗയ എന്നുള്ള പാട്ടുകളൊക്കെ ക്യാമ്പസുകളിൽ വളരെ ആവേശത്തോടെ ഇന്നത്തെ തലമുറ പോലും പാടി നടക്കുന്നുണ്ട്. ആ ചിത്രം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ കാൽ നൂറ്റാണ്ട്, ഏകദേശം 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ദേശത്തിൻ്റെയോ ഭാഷയുടെയോ ഒന്നും ഒരു അതിർവരമ്പുകളുമില്ലാതെ രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത ആഘോഷിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു ഈ കുച്ച് കുച്ച് ഹോത്താ ഹേ എന്ന് പറയുന്നത്. എന്നാൽ മണിപ്പൂരിൽ കുച്ച് കുച്ച് ഹോത്താ ഹേയ്ക്ക് ശേഷം ഒരു ബോളിവുഡ് സിനിമ അവിടെയുള്ള ജനങ്ങൾ, മണിപ്പൂരിലെ ജനത കണ്ടിട്ടില്ല എന്ന് ഉള്ള ഒരു സത്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 2000-ലാണ് നിരോധിത സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ കീഴിൽ രാഷ്ട്രീയ സംഘടനയായ ദ റെവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ട് മണിപ്പൂരിൽ ഹിന്ദി സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നേറ്റം നടന്നത്. 2000-ൽ അതോടുകൂടിയാണ് അവിടെ മണിപ്പൂരിലുള്ള ജനങ്ങൾ ബോളിവുഡ് സിനിമകൾ അവർക്ക് പരസ്യമായി കാണുന്നതിന് വലിയ രീതിയിലുള്ള വിലക്കുകളൊക്കെ നിലനിന്നിരുന്നു. മണിപ്പൂരിൽ പരസ്യമായി പ്രദർശിപ്പിച്ച അവസാനത്തെ ഹിന്ദി സിനിമയായിരുന്നു 1998 പുറത്തിറങ്ങിയ നമ്മൾ മുൻപ് സൂചിപ്പിച്ച കുച്ച് കുച്ച് ഹോത്താ ഹേ എന്ന ചിത്രം. 2000-ൽ ഹിന്ദി സിനിമകൾക്ക് വിലക്കേർപ്പെടുത്തിയ സമയത്ത് സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ഹിന്ദി ചിത്രങ്ങളുടെ ഓഡിയോ വീഡിയോ കാസറ്റുകളൊക്കെ നശിപ്പിക്കുന്ന ഒരു പ്രവണത കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു കലാസൃഷ്ടി പോലും നിങ്ങൾ കാണേണ്ട എന്ന് മണിപ്പൂരിലെ ജനങ്ങളോട് വളരെ ശക്തമായി എതിർത്തുകൊണ്ട് പറഞ്ഞിരുന്ന സംഘടനകൾ അവിടെ നിലനിന്നിരുന്നു. അതൊക്കെ നിരോധിത സംഘടനകളായിരുന്നു. നിലവിൽ അതൊക്കെ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ തീവ്രമായ നിലപാടുകളൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ടുള്ള നിരവധി സംഘടനകൾ മണിപ്പൂരിൽ അക്കാലത്ത് സജീവമായിരുന്നു. ഇപ്പോഴിതാ കലാപ കലുഷിതമായ മണിപ്പൂരിൽ നിന്നും ഏറ്റവും സന്തോഷമായ, വളരെ ഹൃദ്യമായ ഒരു വാർത്ത എത്തിയിരിക്കുകയാണ്. വിക്കി കൗശലിന്റെ ഉറി ദി സർജിക്കൽ സ്ട്രൈക്ക് എന്ന സിനിമയാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ മണിപ്പൂരിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെതിരായ സർജിക്കൽ സ്ട്രൈക്കിന്റെ ഒരു ചിത്രമാണ് ഉറി എന്നുള്ളത് നമുക്കറിയാം. ചുരാ ചാന്ദ്പൂരിലെ ഒരു താൽക്കാലിക ഓപ്പൺ എയർ തിയേറ്ററിലാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ നിന്നും 63 കിലോമീറ്റർ അകലെയാണിത്. ഹമാർ സ്റ്റുഡൻസ് അസോസിയേഷൻ ആണ് ഈ ചിത്രം പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് കുക്കി വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയാണ് ഈ ഹമാർ സ്റ്റുഡൻറ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ദി ഉറി സർജിക്കൽ സ്ട്രൈക്ക് എന്ന സിനിമ ഒരു പുതിയ ചരിത്രം കൂടി രചിച്ചിരിക്കുകയാണ്. അവർ മണിപ്പൂരിൽ വീണ്ടും ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നു. കലാപകാരികൾക്ക് വിദ്യാർത്ഥികൾ നൽകിയ ഒരു സന്ദേശമായി കൂടി ഉറി എന്ന ചിത്രത്തെ വിലയിരുത്തുന്നവരും കുറവല്ല. മണിപ്പൂരിന്റെ അഭിമാനമായ ബോക്സിംഗ് താരം മേരി കോമിനെ കുറിച്ചുള്ള സിനിമ പോലും മണിപ്പൂരിൽ പ്രദർശിപ്പിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സിനിമകളൊന്നും ഇവിടെ കാണേണ്ടതില്ല, ബോളിവുഡ് ചിത്രങ്ങളൊന്നും ഇവിടെ പ്രദർശനത്തിന് അനുമതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഉറി എന്ന ചിത്രം രാജ്യം ഒന്നടങ്കം, ദേശസ്നേഹികൾ ഒന്നടങ്കം സെലിബ്രേറ്റ് ചെയ്ത ആ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നു. വലിയ ഒരു സന്ദേശം തന്നെ മണിപ്പൂരിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം കലാപകാരികൾക്ക് നൽകിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.